കൂട്ടായ്മയിലൂടെയാണ് എപ്പോഴും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ യു ഡി എഫ് ഒരു നല്ലൊരു കൂട്ടായ്മയോട് വേണം ജനങ്ങളെ മുന്നിലെത്തിക്കും. നല്ലൊരു ടീം വർക്ക് അതിനകത്ത് ഉണ്ട്, ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിന് മങ്ങലേൽക്കുന്ന രീതിയിലുള്ള ചില പ്രവണതകൾ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇതേ പത്രങ്ങളിലൂടെയും മാത്രമല്ല, കോൺഗ്രസിന് അതിന് ഒരു വ്യക്തമായ നിലപാട് ശ്രീമാൻ ഉമ്മൻചാണ്ടിയും കെ പി സി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയും പറഞ്ഞു കഴിയും. എന്നിരുന്നാലും കെ പി സി സിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി എന്ന നിലയിൽ കഴിഞ്ഞ 20 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകമായിരുന്ന പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പലവട്ടം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ നടത്തിയിരിക്കുന്ന അഴിമതിക്കെതിരായിട്ട് ശബ്ദമുയർത്തുകയും ചെയ്ത കോൺഗ്രസ് ഒരു സുപ്രഭാതത്തിൽ അധികാര പടിവാതിൽക്കൽ നിൽക്കുന്നു എന്ന് കണ്ട് അക്കരപ്പച്ച തേടി കേരള കോൺഗ്രസിൽ വന്ന് ജോസഫ് ഗ്രൂപ്പ് ലയിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ആശങ്കാകുലരാണ്. അത് മാത്രമല്ല, യു ഡി എഫിന് ആ ഒരു പ്രവണത മങ്ങലേറ്റിട്ടില്ല. തീർച്ചയായും തീർച്ചയായും ഞാനതിനോട് യോജിക്കുക. അതുകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇത് ശരിയല്ല. ഇവിടെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കുകയും ഭരണത്തിൽ പങ്കാളിയാകുകയും ചെയ്ത് അതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം പറ്റി ചില അപവാദങ്ങളുമൊക്കെ കേട്ട് അവിടെ നിന്ന് വഷളായ ഒരാളിനെ എന്ന് തന്നെ പറയണം. ഞാൻ അദ്ദേഹത്തിനെ വ്യക്തിപരമായി പറയുകയല്ല, പക്ഷെ രാഷ്ട്രീയമായി അല്ലാതെ വ്യക്തിപരമായല്ല, എനിക്ക് വ്യക്തിപരമായ ജോസഫിനെ കുറിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയമായി വഷളായ ഒരാളെ ഈ തെരഞ്ഞെടുപ്പ് വരുന്നൊരു ഘട്ടത്തിൽ എടുത്തുകൊണ്ട് വരുന്നത് ശരിയല്ല. ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ജനങ്ങൾക്ക് കൺവിൻസിംഗ് അല്ല, ഇവിടെ പറഞ്ഞത് ശരിയാണ്, ജനങ്ങൾക്കിത് കൺവിൻസിംഗ് അല്ല. ജനങ്ങൾക്ക് കൺവിൻസിംഗ് അല്ലാത്ത ഒരു ബന്ധവും ധാരണയും മാറ്റങ്ങളുമൊക്കെ തീർച്ചയായും നല്ലതല്ല, നല്ലതല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി, ജോസഫ് വരുന്നതല്ല, അതിന് മുമ്പുള്ള ഐക്യ ജനാധിപത്യ മുന്നണി, ഇപ്പോൾ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നു, നല്ലൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു, ഒരുമിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. അത് മുന്നോട്ട് പോയാൽ ഭരണത്തിലേക്ക് നല്ല ഭൂരിപക്ഷത്തോട് തിരിച്ചു വരാൻ കഴിയുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പക്ഷേ പിന്നെ എന്തിനിത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാണി പിന്നെ മാണി സാർ മൂന്നാമത്തെ കക്ഷിയാണ്, അദ്ദേഹത്തിന് രണ്ടാമത്തെ കക്ഷിയാവാനും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പദവി അദ്ദേഹം ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് എന്നാണ് പൊതുവേ ആളുകൾ. അതെനിക്കല്ല, പക്ഷേ അദ്ദേഹത്തിന് അതെന്നെ ഉണ്ടാവാം, അതെന്നെ ഉണ്ടാവാം, ഇല്ലാതെ ചുമ്മാ ഇത് ചെയ്യില്ലല്ലോ. ജയിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ തീർച്ചയായും ജയിച്ച് അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അതില്ലാതെ നന്നായി ജയിച്ച് തീർച്ചയായും അധികാരത്തിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫിന് വരാൻ കഴിയും, മാണിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ മുന്നണിക്ക് വരാൻ കഴിയും. അപ്പോൾ അതല്ല, മറ്റൊന്ന് വാക്ക് ഓവർ ആയിരുന്ന ഘട്ടത്തിലാണ് ഇതുപോലൊരു പ്രവൃത്തി ആവശ്യമില്ലാത്തതാണ്, ആവശ്യമില്ല. അതിന് കോൺഗ്രസ് അതിനെന്തെങ്കിലും ഒരു കർക്കശമായ നിലപാടെടുത്തൂടെ? തീർച്ചയായും കർക്കശമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്, കർക്കശമായ നിലപാടാണ് എടുത്തിരുന്നത്. ഉമ്മൻചാണ്ടി വളരെ കർക്കശമായ നിലപാടിൽ എടുത്തത്, കെ പി സി പ്രസിഡന്റ് കർക്കശമായ നിലപാടല്ലേ എടുത്തത്, ഞങ്ങൾ വിട്ടൊന്നും പോയില്ല. പക്ഷേ നിലപാട് വളരെ ശക്തമായി കഴിഞ്ഞ ദിവസം ചേർന്ന എറണാകുളത്ത് ചേർന്ന യു ഡി എഫ് യോഗത്തിലടക്കം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു തന്നത് വളരെ എല്ലാവരും അകന്നു പോയി, ഇവർക്കും ഒന്നും ഒരു യോജിപ്പിൻ്റെ മേഖല കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? വളരെ കർക്കശമായ നിലപാട് കോൺഗ്രസ്, കർക്കശമായ നിലപാട് തന്നെ കോൺഗ്രസ്. അത് ആ നിലപാടിൽ അയവ് വരത്തില്ല നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ അയവ് വരില്ല, അയവ് വരില്ല, അത് ശരിയല്ല. ഏതാനും ചില സീറ്റുകളുടെ കാര്യത്തിലാണ് തർക്കമെന്നാണല്ലോ അവർ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അവരെത്തിയിരിക്കുന്നത് സീറ്റുകളുടെ കാര്യം, സീറ്റുകളൊരു പ്രശ്നമാണ്, സീറ്റുകളുടെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഇത് സീറ്റുകളുടെ മാത്രം കാര്യമല്ല, ഈ പറഞ്ഞതുപോലെ അത് മൂഞ്ചാണ്ടിയും പലപ്പോഴും പറഞ്ഞല്ലോ, ഭരണത്തിൽ പങ്കാളിയായി നിന്ന്, ഭരണത്തിൽ നിന്ന് പ്രതിച്ഛായ നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ജനവിരുദ്ധനായി മാറിയ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ വരുന്നത് നല്ലതല്ല എന്നുള്ള ഒരു നിലപാടുണ്ട്. അതാണ്, അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഏകകക്ഷി ഭരണത്തിൽ കുറച്ചും കൂടി സ്കോപ്പ് ഉള്ളൊരു കാലഘട്ടത്തിലല്ലേ കോൺഗ്രസ്? അല്ല അല്ല, തീർച്ചയായും അല്ല. നമ്മളൊരു മുന്നണി സംവിധാനമാണ് വളരെ നാളുകളായി കേരളത്തിൽ തുടരുന്നത്. ആ മുന്നണി സംവിധാനം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ പോലും കേരളത്തിൻ്റെ മാതൃക പിന്തുടർന്ന്, കേരളമാണത് മാതൃക കാണിച്ച്, കേരളത്തിൻ്റെ മാതൃക പിന്തുടർന്ന് കേന്ദ്രത്തിൽ പോലും ദേശീയ രാഷ്ട്രീയത്തിൽ പോലും മുന്നണികളുടെ കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ മുന്നണികൾ അവസാനിപ്പിക്കണം, ഒരു ഏകകക്ഷി ഭരണം എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല, അതിനുള്ള സാഹചര്യമൊന്നുമില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സമവായം എല്ലാവർക്കും നിലവിലുള്ള ഒരു ടീം തന്നെ ആയിരിക്കുമോ മുന്നോട്ട് പോകുന്നത്? വയലാർ രവി സാർ അങ്ങനെ ഒരു വിശാലമായ അർത്ഥത്തിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവും, കുറേ ചേഞ്ചസ് ഉണ്ടാവും. എന്നാലും ഒരു നിലവിലുള്ള ടീം തന്നെയായിരിക്കും ഉണ്ടാവുക, നിലവിലുള്ള ടീമിന് പ്രാമുഖ്യമുള്ള ഒരു സംവിധാനം തന്നെയായിരിക്കും ഉണ്ടാവുക.
യുവാക്കൾക്ക് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രാധാന്യമുണ്ടാവും? ഉണ്ടാവും, ഉണ്ടാവും. യുവാക്കൾക്ക് പ്രാധാന്യമുണ്ടാവും, യുവാക്കൾക്ക് പങ്കാളിത്തമുണ്ടാവും, യുവാക്കൾക്ക് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വമൊക്കെ കിട്ടി അവരുടെ ഒരു അംഗീകാരം ഉണ്ടാവും. 33% വനിതാ സംവരണം നടക്കുന്ന ഈ നടപ്പിലാക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വനിതകളുടെ പ്രാതിനിധ്യത്തിൽ പറ്റിയും കോൺഗ്രസിന് വ്യക്തമായ ഒരു ധാരണയുണ്ട്. വനിതകളുടെ വനിതകൾക്ക് 33% വേണമെന്നാണല്ലോ കോൺഗ്രസ് എടുത്ത തീരുമാനം. അങ്ങനെയാണല്ലോ വോട്ടിംഗ് വോട്ട് വന്നത്. പക്ഷേ അത് ബില്ല് വന്നില്ല. ബില്ല് വന്നില്ലെങ്കിലും ഈ വികാരം തീർച്ചയായും കോൺഗ്രസിനെ നയിക്കും. സംഘടനാപരമായ കാര്യങ്ങളിലും അതുണ്ടാവും. സംഘടനാപരമായ കാര്യങ്ങളിൽ ഞങ്ങൾ ആലോചിക്കുന്നു. സംഘടനാപരമായ കാര്യങ്ങളിലും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകും. ഞങ്ങളൊക്കെ തന്നെ ഇപ്പോൾ DCCകളിലും KPCCകളിലും ഒരു വനിതകളുണ്ടാവണം. വന്നില്ലെങ്കിൽ നമുക്ക് സംവരണാടിസ്ഥാനത്തിലുള്ളതെന്ന് തോന്നുന്ന രീതിയിലുള്ള വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. അതനുസരിച്ച് തന്നെയാണ് ചർച്ചകളും കാര്യങ്ങളും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ അപജയത്തിൻ്റെ കാലഘട്ടത്തിൽ അതെ എന്ന് പറയപ്പെടുന്നു. അതിൽ ഈ ഈ ഒരു അപജയം ഇടതുമുന്നണിക്ക് വരാൻ എന്താണ് കാരണം? ഇടതുമുന്നണിക്ക് അപജയം വരാൻ പ്രധാന കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വികലമായ നയങ്ങളാണ്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയല്ല. പിന്നെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങളിൽ നിന്ന് പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ അവിടെ വളരെ അകന്നു പോയില്ലേ? തൊഴിലാളികളോട് അവർക്കെന്ത് ബന്ധം? ഇന്നവർക്ക് മുതലാളിമാരോട് ഞാൻ പേരൊന്നും പറയുന്നില്ല. എത്ര മുതലാളിമാരുള്ള ചങ്ങാത്തവും ബന്ധവുമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നത്. അതവരെ മോശക്കാരാക്കില്ലേ? പണം ആണ് അവരുടെ ഏറ്റവും വലിയ ആർത്തി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണത്തോടുള്ള ആർത്തി. ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. CPM ആണ്. ഇപ്പോൾ അതിനകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയപരമായ ഒരു വിവാദമാണ് സ്വത്വരാഷ്ട്രം. അതിനെപ്പറ്റി താങ്കളുടെ അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ഇതാണോ ഈ പറയുന്നത്? സ്വത്വരാഷ്ട്രീയത്തിന് എനിക്ക് യഥാർത്ഥം പറയാം. ഞാനിപ്പോൾ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കത് ഇന്നലെയൊക്കെ വായിച്ചിട്ട് എനിക്കിത് മനസ്സിലായില്ല. KNനെ പോലെയുള്ള വലിയ ബുദ്ധിജീവികൾ പറയുന്നതാണ്, എനിക്ക് പക്ഷേ അത് മനസ്സിലായില്ല എന്താണെന്ന്. മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വർഗ സിദ്ധാന്തത്തിൽ അടിസ്ഥിതമാണ്. വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. അതിന് വേറെ എന്ത് സ്വത്വം? പക്ഷേ അതൊക്കെ ഇന്ന് പാർട്ടി ഉപേക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് പിന്നോട്ട് പോയിരിക്കും. അതിനെ രക്ഷിക്കാനാണോ അതോ അതിനെ പ്രതിരോധിക്കാനാണോ? എന്താണ് ഈ സ്വത്വം? എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വത്വരാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലാതെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ അവരുടെ ആചാര്യന്മാർ എഴുതി വെച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അത് തൊഴിലാളി വർഗത്തിൻ്റെയും വർഗ സംഘർഷങ്ങളുടെയും ഒക്കെ പാർട്ടിയാണ്. അതിനിവിടെ നിന്ന് അതിൽ നിന്നൊക്കെ പുറകോട്ട് പോയി അതിൽ എവിടെ ചെന്ന് നിന്നൊക്കെ അവർ ആത്മപരിശോധന നടത്തേണ്ടതാണ്. ചുമ്മാ ഈ വാചകങ്ങൾ അടിക്കാതെ, ഈ പുതിയ വാക്കുകൾ കണ്ടെത്താതെ തങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊരു ആത്മപരിശോധന. അവരൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇടതുമുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരാതി കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും അവർക്ക് കിട്ടുന്നില്ലെന്ന്. എന്ത് തെറ്റാണ്! ഇത്രയേറെ അരിയുടെ കാര്യമല്ല, അരിയൊക്കെ തീർച്ചയായും കൊടുക്കുന്നുണ്ട്, പക്ഷേ അവരെടുക്കാതെയും ഇരുന്നിട്ടുണ്ട്, അതല്ല. പക്ഷെ ഇത്രയേറെ സാമ്പത്തികമായ പ്രൊജക്റ്റുകൾ കേരളത്തിന് അനുവദിച്ച ഒരു കാലഘട്ടമില്ല. കൊച്ചിയിലെ പദ്ധതികൾ, അതുപോലെ വിഴിഞ്ഞം, അവിടെ അവർക്ക് കൊടുക്കാനുള്ള ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞു, പക്ഷേ ഇവിടെ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ പാലക്കാട്ട് ഒരു സ്വപ്ന ഫാക്ടറിയായ കൊച്ചി ഫാക്ടറി, പിന്നെ നമ്മുടെ ആഭ്യന്തര നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി AK ആന്റണി മന്ത്രി, എത്ര പ്രൊജക്റ്റുകളാണ്! കഴിഞ്ഞ തവണ വന്ന് പാലക്കാട് ഒരു പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പോയി. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ട് രണ്ടാം ഘട്ടം തരാൻ ഞാൻ തയ്യാറാണ് നല്ലൊരു ഭൂമി എന്ന് തരാം. ഇവിടെ നമ്മുടെ ബ്രഹ്മോസ് പൂർത്തിയാക്കി, അതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ ഘട്ടം തരാൻ തയ്യാറാണ് തീർത്ത് ബ്രഹ്മോസ്. അങ്ങനെ എത്ര പ്രൊജക്റ്റുകൾ, എനിക്ക് എല്ലാം പേര് വെക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇത്രയേറെ പ്രതിരോധ പ്രൊജക്റ്റുകൾ വന്ന ഒരു കാലഘട്ടമില്ല. കോടികളുടെ പ്രതിരോധ പ്രൊജക്റ്റുകളൊന്നും കേന്ദ്രത്തിൻ്റെ ഉദാരമായ സഹായവും പദ്ധതികൾക്ക് വേണ്ടിയാണ്. മറ്റേ അരി എന്നൊക്കെ പറയുന്നത് ശരിയാണ്, അത് ആവശ്യമുള്ളതാണ്, അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തണം, അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഇത്രയേറെ സാമ്പത്തികം, അതുപോലെ തന്നെ നമ്മുടെ നാണ്യവിളകൾക്ക് അതിനുള്ള പ്രൊജക്റ്റുകൾ, കാർഷിക തേയില, കാപ്പി അതുപോലുള്ള പ്രൊജക്റ്റ്.